മാതിരി കാണിക്കുന്നേ. എന്നാ ഇത് മുഴുവൻ വലിച്ചു വാരിട്ടു. ഓ അതാണോ? ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞില്ലേ? എന്റെ വീര, ഞാൻ ഇത്ര എഫോർട്ട് ചെയ്തെടുത്ത് വെറുതെ ആയി പോയില്ലേ? ഒരു മൂന്ന് മിനിറ്റിന്റെ കാര്യമല്ലേ അപ്പാ. മൂന്ന് മിനിറ്റ് ഒന്നും അതിന്റേതായ വാല്യൂ ഇല്ലേ? എന്റെ വിഷ്ണുവേ, ഞാനിത് ചെയ്തു തന്നില്ലേ? കഴിഞ്ഞു. നമ്മൾ ഓരോ സമയം അങ്ങനെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റിന്റെ കാര്യം പറയണ്ട, ഞങ്ങൾ എല്ലാ ജോലികളും കിച്ചണിലെ ജോലി വരെ തീർത്തിട്ട് തന്നെയാണ് ഞങ്ങൾ. നീ കറക്റ്റ് സമയത്തിന് ഇറങ്ങുന്ന ആകെപ്പാട ഷോപ്പിംഗിന് മാത്രമല്ലേ ഉള്ളൂ? ആരും അറിഞ്ഞു അല്ല, ഒരു കാര്യത്തിന് നീ ഇറങ്ങാറില്ല കറക്റ്റ് സമയത്ത്. നീ ആദ്യം തൊട്ട് ആദ്യമേ ചെയ്യണം. ഡ്രസ് എപ്പോഴും വെക്കുമ്പോഴ് പുറത്തിടുന്ന ഡ്രസ് പുറത്തും അകത്തിടുന്ന അകത്തുമായിട്ട് വെക്കണം. ഇത് തന്നെ മീര നിന്റെ മെയിൻ പ്രശ്നം. നീ ഒരു കാര്യം അംഗീകരിച്ചിരുന്നില്ല. വിഷ്ണു, വിഷ്ണുവിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വിഷ്ണു പറയുന്നത് എല്ലാം അംഗീകരിച്ചു തരേണ്ട ആവശ്യം എനിക്കില്ല. കല്യാണം കഴിച്ചതിന്റെ പേര് അംഗീകരിക്കണമെന്നല്ല, നീ ഓരോ കാര്യത്തിനും ഉത്തരവാദിത്തോടെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഉത്തരവാദിത്തമില്ല. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് വിഷ്ണു പറ? എന്താ ചെയ്തിട്ടുള്ളത്? ഹീറ്റർ ഓൺ ആക്കിയിട്ടല്ലേ ഇറങ്ങി പോയത്? ലാസ്റ്റ് ആരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഞാനാണോ? വിഷ്ണു അല്ലേ ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അപ്പൊ വിഷ്ണു വേണോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്? നമ്മൾ എല്ലാവരും ഒന്ന്, നീയും കൂടി വേണോ അത് ചെക്ക് ചെയ്യാൻ? അല്ല, ഞാൻ മാത്രമല്ല ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത്, നിന്റെ കൂടി ഉത്തരവാദിത്തം ചെക്ക് ചെയ്യാന്നുള്ളത്. ഇത് തന്നെ ഞാൻ പറയാം, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലാന്ന്. എന്നെയോ കൊള്ളത്തില്ലാന്നോ? ഏ, എങ്കിൽ പിന്നെ കൊള്ളാന്നല്ലോരും കെട്ടിയാ പോരെ വിഷ്ണുവിന്റെ. മതിയായിരുന്നു, കേട്ടില്ല. എന്നേ ഒന്നോട് നീ മര്യാദക്ക് ഓരോ കാര്യം ചെയ്യാനാ ഞാൻ പറഞ്ഞത്. ദേ വിഷ്ണു, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞാൻ ഈ വീട്ടിലുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാ ഷൂട്ടിനും ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറയിക്കരുത് കേട്ടോ. സുഖം. മോളുടെ കല്യാണം അല്ലേ? ഓ, സമയം എപ്പോഴും 10 മണി ഞങ്ങൾ എത്തുവേട്ടാ. ആ നടന്നാ തന്നെ മുഹൂർത്തം 10:30 ഇവിടെ ഓരോരുത്തർ എഴുന്നേക്കുന്ന 10:30. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. ആവശ്യമാണെങ്കിൽ വിഷ്ണു ഞാൻ കൃത്യസമയത്ത് എടുത്ത് പോവാറില്ലേ? ഉണ്ട്, നമുക്കത് നോക്കാമല്ലോ. നീ വന്ന് കാണിക്ക. ബെറ്റാണേ, നമുക്ക് നോക്കാം, കണ്ടു നോക്കാമല്ലോ. നോക്കിയോ ബെറ്റ്? കണ്ടില്ലേ, ഞങ്ങളുടെ രണ്ടരുടെയും ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ അടിയുണ്ട്, സ്നേഹമുണ്ട്, ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ വ്യത്യാസങ്ങളുള്ള രണ്ടു പേര് ജീവിതത്തിൽ ഒന്നിച്ചാൽ എങ്ങനെയുണ്ടാവും? അതെ, ആ രണ്ടു പേര് ഇതാ നിങ്ങളെ കാണാൻ എത്താൻ പോവാണ് സീ കേരളത്തിലൂടെ. അനുരാഗ ഗാനം പോലെ.